ശിഹായിൽ പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഇന്നത്തെ സുവിശേഷം അവതരിപ്പിച്ചത് ഈശോയുടെ പരിശുജീവിത പ്രവേശനമാണ്. ആദ്യമായിട്ട് ഈശോ തന്റെ പരിശുജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആദ്യമായി ഈശോ ചെയ്തത് അവിടുത്തെ സിനഗോഗിൽ ചെന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു. അവനെ കേട്ട ജനങ്ങളെല്ലാം സ്ഥിരമായിട്ട് പറഞ്ഞു, ഇവനെ എന്ത് ആധികാരികതയോടുകൂടിയാണ് പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്? നമ്മുടെ നിയമജ്ഞരെയും പ്രീശരെയും പോലെയല്ല, ആധികാരികതയോടുകൂടി ഇവൻ പ്രസംഗിക്കുന്നു, അധികാരമുള്ളവനായിട്ട് അവൻ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ആ പ്രസംഗത്തിന് ശേഷം അവിടെ ഒരു പിശാച് ബാധിതനെ കാണുകയാണ്. ആ പിശാച് ബാധിതൻ, നസറായനായ ഈശോയെ നീ എന്തിനാണ് വന്നിരിക്കുന്നത്, ഞങ്ങളെ നശിപ്പിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവനോട്, ആ അശുദ്ധാത്മാവിനോട് പുറത്തു പോകുവാനായിട്ട്, അവനെ വിട്ടുപോകാനായിട്ട് ഈശോ കൽപ്പിക്കുകയായിരുന്നു. അശുദ്ധാത്മാവേ എന്നാണ് അവനെ വിശേഷിപ്പിക്കുന്നത്, അശുദ്ധിയുടെ ആത്മാവ്. അപ്പോൾ വിശുദ്ധിയുടെ ആ ആധികാരികത, അതാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈശോയുടെ ആധികാരികത എന്തിനാണ് അടങ്ങിയിരുന്നത്? ഈശോയുടെ വിശുദ്ധിയിലാണ്. അപ്പോൾ ജീവിത വിശുദ്ധിക്ക് ഉള്ള ആധികാരികത എന്താണെന്ന് ഈശോ അവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വിളി, ക്രൈസ്തവരുടെ വിളി, അടിസ്ഥാനപരമായ വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് അവിടെ 4-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ദൈവം ആ വിളിച്ചിരിക്കുന്നത് എന്തിനെ, ദൈവപുത്രത്വത്തിലേക്കും വിശുദ്ധിയിലേക്കുമാണ്. അതിനുവേണ്ടി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാപര പദ്ധതിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് അവിടെ ആദ്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവപുത്രത്വത്തിലേക്കും വിശുദ്ധിയിലേക്കുമുള്ള നമ്മുടെ വിളിയെക്കുറിച്ചാണ് അവൻ മുൻകൂട്ടി നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ വിശുദ്ധിയുടെ ആധികാരികത വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നമ്മുടെ ഒരു ക്രൈസ്തവൻ്റെ ആധികാരികത വിശുദ്ധിയുടെ, ദൈവപുത്രത്വത്തിൻ്റെ ആധികാരികതയാണ് എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ ദൈവപുത്രത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നമ്മൾ അങ്ങനെയാണ് താരം. എന്നിട്ട് അതിനെ തുടർന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്, ദൈവപുത്രത്വത്തിൻ്റെ അടയാളം അവർ പാപം ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. അവരിൽ പാപമില്ല, പാപമില്ലായ്മ, അത് വിശുദ്ധിയാണ്. ആ പാപത്തെ, പാപം ചെയ്യുന്നവനെ നശിപ്പിക്കുന്നവനാണ് ദൈവപുത്രൻ എന്ന് നമ്മുടെ ഈശോയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് അശുദ്ധിയുടെ ആത്മാവനെ നശിപ്പിക്കുന്നവനാണ്. അങ്ങനെ വിശുദ്ധിയുടെ ഒരു ആധികാരികതയാണ് ഈശോയുടെ ആധികാരികതയായിട്ടും, ഈശോയുടെ ആ ദൈവപുത്രത്വത്തിൽ പങ്കുചേരുന്ന ദൈവമക്കളുടെ ആധികാരികതയായിട്ടും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അതാണ്. അപ്പോൾ അവൻ അശുദ്ധാത്മാവിനെ നശിപ്പിക്കുന്നവനാണ്, വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധികാരികത എന്തിനാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ആ ഒരു സുവിശേഷ ഭാഗവും ലേഖന ഭാഗവുമാണ് ഇന്ന് നമുക്ക് പ്രത്യേകമായി സഭ നൽകിയിരിക്കുന്നത്. നമ്മൾ മാമോദീസായരുടെ ഈ വിശുദ്ധിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. മാമോദീസായരാണ് ഈ ദൈവപുത്രത്വവും വിശുദ്ധിയും നമുക്ക് നൽകപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ദൈവപുത്രത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും മഹാത്മ്യം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആധികാരികത, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധികാരികത അതായിരിക്കണം.
അപ്രകാരം ആധികാരികതയുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ പ്രത്യേകമായിട്ട് അവസാനം പറഞ്ഞു വയ്ക്കുന്നത്, ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്, സഹോദരനെ സ്നേഹിക്കുന്നവനാണ് വിശുദ്ധൻ എന്ന് പറയുന്നുണ്ട്. സഹോദര സ്നേഹമാണ് വിശുദ്ധി. അപ്പോൾ വിശുദ്ധി പ്രായോഗികമായിട്ട് കാണപ്പെടേണ്ടത് നമ്മുടെ സഹോദര സ്നേഹത്തിലാണ് എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് വിശുദ്ധി, ആ വിശുദ്ധിയുടെ ആധികാരികത എന്താണ് എന്നെല്ലാം ഇന്നത്തെ സുവിശേഷവും ലേഖനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ മാമോദീസായരോട് നമുക്ക് നൽകപ്പെട്ട ആ വിശുദ്ധി എത്ര വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന് ആധികാരികത നൽകുന്നത് അത് ജീവിത വിശുദ്ധിയാണ്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണത്, ഏറ്റവും വിലപ്പെട്ട ദാനമാണത്. ആ വിശുദ്ധി, ആ സാഹോദര്യം, അതിൻ്റെ തനിമയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട്